सचिदानंद रूपाय विश्वोत्पत्यादिहेतवे तापत्रय विनाशाय श्रीकृष्णाय वयं नमः। कोमलं कूजयन् वेणुं श्यामलोयं कुमारकः वेदवेद्यं परं ब्रह्म भासतां पुरतो मम। योऽन्तःप्रविश्य मम वाचमिमां प्रसुप्तं सञ्जीवयत्यखिलशक्तिधर स्वधाम्न्या अन्यांशहस्तधरण श्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यं। सदाशिवसमारंभं शंकराचार्यमध्यमं अस्मदाचार्यपर्यन्तं वंदे गुरुपरंपरां। नारायणीयमिदु भागवतामृताब्धि सारं तेलिञ्ञोरु नवीन पुराणरत्नं चेरां धरिक्किलिदु कौस्तुभभूषणन्नु चेरुं पदत्तिल् इदिलप्पुरमेन्दु भाग्यं। ഭക്തജനങ്ങളെ, സർവവ്യാപിയും സർവജ്ഞനും സർവശക്തനുമായ ആ സർവീശ്വരൻ എൻ്റെ ബുദ്ധിയിൽ പ്രകാശിച്ച് എന്നിലൂടെ വാക്കുകളായി പ്രവഹിച്ച് നിങ്ങളുടെ മനസ്സിനെ രമിപ്പിക്കട്ടെ. ദശകം 31 ബലിദർപ്പഹരണം. അതിതേജസ്വിയായ ഒരു ബാലൻ യജ്ഞശാലയിലേക്ക് കടന്നു വരുന്നത് ദൂരത്തുനിന്ന് കണ്ടതായ മഹാബലി ശുക്രാചാര്യനോട് പറഞ്ഞു, ആ ഉണ്ണിയെ സ്വീകരിക്കൂ, ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ. അങ്ങനെ ശുക്രാചാര്യനും മറ്റാചാര്യന്മാരും കൂടി ഉണ്ണിയെ യജ്ഞശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അതിതേജസ്വിയായ ബാലനെ കണ്ടിട്ട് ബലിക്ക് എന്തെന്നില്ലാത്തതായ സന്തോഷമുണ്ടായി. ഭഗവാന്റെ പദങ്ങളെ പ്രണമിച്ച് ജലം കൊണ്ട് അഭിഷേകം ചെയ്ത് ആ ജലം തൻ്റെ ശിരസിൽ അണിഞ്ഞു. ഇവിടെയാണ് 30 ദശകം അവസാനിക്കുന്നത്. പ്രീത്യാ ദൈത്യസ്തോതനു മഹപ്രേക്ഷണാൽ, ഹേ ഗുരുവായൂരപ്പ, ആ ബലിയുടെ മനസ്സിൽ എന്ത് സന്തോഷമാണ് ഉണ്ടായിരുന്നത്! ഇത്ര തേജസ്വിയായൊരു ബാലനെ ഇതുവരെ കണ്ടിട്ടില്ല. യജ്ഞശാലകളിലേക്ക് അനേകം യാഗങ്ങൾ നടത്തി, അശ്വമേധയാഗങ്ങൾ 100 കഴിഞ്ഞു, വിശ്വജിത്യാഗങ്ങൾ കഴിഞ്ഞു, അതിലൊന്നും ഇത്ര തേജസ്വിയായൊരു അതിഥി വന്നിട്ടില്ല. അപ്പോൾ എന്തെന്നില്ലാത്തതായ സന്തോഷം! എന്താ കാരണം? തനുമഹപ്രേക്ഷണാൽ, ആ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്നതായ തേജസ്, ആ തേജസ് കണ്ടിട്ട് പ്രീത്യാ ദൈത്യ, എന്തെന്നില്ലാത്ത സന്തോഷത്തോടുകൂടി ആ ബലി ത്വാമാരാധ്യൻ വീണ്ടും ഭഗവാനെ ആരാധിച്ചു. രജയൻ അഞ്ജലിം സഞ്ജഗാദ, കൈകൂപ്പിക്കൊണ്ട് ആ ഭഗവാന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇപ്രകാരം പറയുകയുണ്ടായി. ഹേ ബ്രഹ്മൻ, അങ്ങയുടെ ഈ വരവ് കൊണ്ട് ഞങ്ങളുടെ കുലം തന്നെ പവിത്രമായിത്തീർന്നു. ബ്രാഹ്മണകുമാരനാണെന്ന് ആ പൂണൂല് കണ്ടാൽ അറിയാം. എന്താണ്, എന്താഗ്രഹത്തിലാണ് അങ്ങനെ എന്നെ സമീപിച്ചിരിക്കുന്നത്?
മത്തക്കിം ദേശമഭിലഷിതം. എന്നിൽ നിന്ന് എന്താണ് വേണ്ടത് പറഞ്ഞുകൊള്ളൂ, ഉണ്ണി മിണ്ടാതെ നിൽക്കണു. വിപ്രസൂനോ വധത്വം പറയൂ ഉണ്ണി, പറഞ്ഞോളൂ, മടികൂടാതെ പറഞ്ഞോളൂ, പേടിക്കാതെ പറഞ്ഞോളൂ. വിത്തം ഭക്തം ഭവനം അവനീം, ധനം വേണോ? ബ്രാഹ്മണഭാരനായതുകൊണ്ട് യാചിച്ചിട്ടാണ് ധനം നേടേണ്ടത്. അധ്യയനം അധ്യാപനം മുതലായത് ചെയ്യേണ്ട ആളാണ് ബ്രാഹ്മണൻ. യജനം യാചനം മുതലായത് ചെയ്യേണ്ടവനാണ്. ഭഗവാനെ പൂജിക്കുക, പൂജിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുക. ഭഗവാന്റെ മാഹാത്മ്യത്തിനെ വർണ്ണിക്കുന്നതായ ഉപനിഷത്തുകളും മറ്റ് ശാസ്ത്രങ്ങളും അധ്യയനം ചെയ്യുക, പഠിക്കുക, പഠിപ്പിക്കുക, അധ്യാപനം. അതിന് പണം ആവശ്യമുണ്ടാവില്ലേ? വിത്തം തരാം, എത്ര വേണമെങ്കിലും തരാം, ചോദിച്ചോളൂ. ഭക്തം, അല്ല പണം കിട്ടിയാൽ മാത്രം മതിയോ? ചോറിന് വേണ്ട, ആഹാരത്തിന് വേണ്ട, അരിയും മറ്റുമൊക്കെ വേണ്ടേ? അപ്പം അതിനുള്ള സ്ഥലം, ആ രാജാക്കന്മാരങ്ങനെയാണ്, ആ ഇത്ര സ്ഥലം നിനക്ക് തന്നിരിക്കുന്നു, എഴുതി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിതാവുകയാണ്. അങ്ങനെ ചോറിന് വേണ്ടതായിട്ടുള്ളതായ സ്ഥലം നിലം ആവശ്യമുണ്ടോ? ഒക്കെ മിണ്ടാതെ നിൽക്കണം. ഭവനം, താമസിക്കാൻ നല്ലൊരു വീടില്ല, അത് വേണമെന്നാണോ? എന്താ ഉണ്ണി മിണ്ടാതെ നിൽക്കണത്? അവനീം വാപി, ഈ ഭൂമി തന്നെ ആ ഞാൻ തരാൻ തയ്യാ. സർവം പ്രദാസി, അതിന് എല്ലാം തരാമെന്നുള്ളതായ അഹങ്കാരം, ഇതാണ് നമ്മൾ ഈ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. അഹങ്കാരം, അഹന്ത മമത, ഞാൻ ശ്രേഷ്ഠൻ, ഉന്നത കുലത്തിൽ ജനിച്ചവൻ, എന്നെപ്പോലെ ധനമുള്ളവൻ ആരുമില്ല, എന്നെപ്പോലെ വിദ്യാഭ്യാസമുള്ളവൻ ആരുമില്ല, എന്നെപ്പോലെ ശക്തിയുള്ളവനാരുമില്ല എന്നുള്ളതായ അഹങ്കാരം. ആ അഹങ്കാരം മൂലം അധികം പേരും അധപ്പതിക്കാൻ കാരണമായിത്തീരുന്നു. അതാണിവിടെ നമ്മൾ കാണുന്നത്. സർവം പ്രദാസിയേ, എല്ലാം നൽകാം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ തന്നെ, എല്ലാം ഉണ്ടെങ്കിൽ തന്നെ ആരോടും നമ്മൾ എല്ലാം നൽകാമെന്ന് പറയാൻ പാടില്ല. എന്താണ് ആവശ്യം അത് തരാൻ ഞാൻ ശ്രമിക്കാം, എന്നിട്ട് കൊടുക്കാം. ഇത് ഞാനെന്നുള്ള ഭാവവും എൻ്റെ എന്നുള്ളതായ ഭാവവും, അഹന്ത മമത, ആ അഹങ്കാരമാണ് ബലിയുടെ വാക്കുകളിൽ അവിടെ കണ്ടത്. എപ്പോഴാണോ ആ വിധത്തിൽ അഹങ്കരിച്ചുകൊണ്ട് പറഞ്ഞത്, എല്ലാം തരാമെന്ന് പറഞ്ഞതിൽ ഭഗവാൻ സന്തോഷമുണ്ടായി. നമ്മുടെ ജീവിതം ധന്യമാകുന്നത് നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അത് ഭഗവാൻ കൊടുക്കുമ്പോഴാണ് ജീവിതം ധന്യമാകുന്നത്. അത് തരാമെന്ന് പറഞ്ഞല്ലോ, പക്ഷെ അഹങ്കാരം, സർവം പ്രദാസി, ആ എല്ലാം എൻ്റെയാണ്, ഞാൻ തരാം, ആ അഹങ്കാരത്തിനെ ഒന്ന് അവസാനിപ്പിക്കണം എന്ന് ഭഗവാൻ തീർച്ചയാക്കി. അതാണ് രണ്ടാമത്തെ ശ്ലോകം.